ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു 3-4 Tech. ഇപ്പോൾ ഇഫ്താർ കഴിയാൻ പോവാണ്. നോമ്പൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ മാറി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഫ്താറിന് പറ്റിയൊരു ഡ്രിങ്ക് ആയിട്ടാണ്. ഇത്രയും കാലം നാരങ്ങകളിലും മാങ്ങ ജ്യൂസൊക്കെ കുടിച്ച് മടുത്തുള്ളവർക്ക് നല്ലൊരു ദൈകാരം. അപ്പോൾ വീട്ടിൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഡ്രിങ്കാണ്. വീട്ടിൽ ചെമ്പരത്തി ഉള്ളവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ്. ചെമ്പരത്തി സ്ക്വാഷ് ആണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അതിനുമുമ്പ് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ബെല്ലൈക്കാൻ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഒരു 11-12 ചെമ്പരത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലിട്ട് തിളപ്പിക്കുക. ചെമ്പരത്തിൻ്റെ നെറ്റിയൊക്കെ കളഞ്ഞാണ്. ഇനിയിപ്പോൾ ഇത് ഒരു 3 ഗ്ലാസ് വെള്ളത്തിൽ ഇത് തിളപ്പിക്കുക. അപ്പോൾ ഇത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങ നീര് മൊത്തം പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ഒരു കളറൊക്കെ മാറിയൊരു നല്ല രസമുള്ളൊരു കളറായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചെമ്പരത്തിയുടെ അതേ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 4 സ്പൂൺ പഞ്ചസാര വയ്ക്കുക. പിന്നെ മധുര നല്ല ആവശ്യമുള്ളവർക്ക് ഇനിയും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് ജ്യൂസ് ഒന്ന് അരിച്ചുകൊണ്ട് നമ്മൾ സെർവ് ചെയ്താൽ മതി തണുത്തിട്ട്. ഇപ്പൊ ഇതിന് ഇതിലേക്കൊരു 4-5 ഐസ് ക്യൂബ്സ് ഇടുക. എന്നിട്ട് ഇതിലേക്ക് ആ ജ്യൂസ് ഒഴിക്കുക. ഇത് കുറച്ചരച്ച് വെച്ചതാണ് ഇതിലേക്ക് ഒഴിക്കുന്നതിലൂടെ നമ്മുടെ ചെമ്പരത്തി സ്ക്വാഷ് റെഡിയായി. ഇപ്പോൾ ചെമ്പരത്തി സ്ക്വാഷ് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നോമ്പായതുകൊണ്ട് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്യുക. ഒരിക്കൽ കൂടി പറയണേ, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കാൻ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ.